ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഓരോ നക്ഷത്രങ്ങൾക്കും അവർക്ക് പറഞ്ഞിരിക്കുന്ന തൊഴിലുകൾ എന്താണ്, ഈ അവർക്ക് ഏത് ജോലിയിലാണ് ഉന്നതി കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ അതുപോലെ തന്നെ ഈ ജോലിയിൽ ഉന്നതി കിട്ടാനും തൊഴിൽ ലഭിക്കാനും ഏതെല്ലാം വഴിപാടുകളും കാര്യങ്ങളും ഏത് ഈശ്വര പ്രാർത്ഥനയുമൊക്കെ ചെയ്താലാണ് പറ്റുക, ഇതും നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോഴായാലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായാലും എല്ലാം അത് പ്രയോജനകരമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മൾ ആയില്യം വരെയുള്ള നക്ഷത്രത്തിൻ്റെ ജോലി വിഷയങ്ങൾ പറയുന്നുണ്ട്, എന്നാലേ വളരെയധികം കുറവാണ് ആൾക്കാർ കാണുന്നത്. എന്നാലും നമ്മൾ ഈ ഒരു സീരീസ് തീർക്കുക എന്നുള്ളത് കൊണ്ട് ഞാനിത് പ്രത്യേകമായിട്ട് ഇടുകയാണ്. കാര്യം അവരവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഗുണം. പിന്നീട് കാണുന്നവരായാലും ഒരു കാലത്ത് അവർ കണ്ടതിന് ശേഷം അവർക്കത് ഗുണകരമാകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ ജോലി ഒരു സ്വാർത്ഥമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. നമ്മളിന്ന് മകൻ നക്ഷത്രത്തിൻ്റെ ജോലിയെക്കുറിച്ചും അതിന് ജോലി കിട്ടാനും അതുപോലെ ജോലിയിൽ ഉയർച്ച കിട്ടാനും ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ മകൻ നക്ഷത്രക്കാരുടെ ജനനം കേതുദശയിലാണ്. ശരാശരി നമ്മളൊരു 3.5 വയസ്സ് വരെ കേതുദശയായിട്ട് കണക്കാക്കണം. 23.5 വയസ്സ് വരെ ഇവർക്ക് ശുക്രദശ അങ്ങനെ വരുമ്പോൾ വരും. വളരെ നല്ല കാലമാണ് ഇത്. ഇവർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള ഫലങ്ങളെ 23.5 വയസ്സ് വരെ തരുമെന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ പഠിക്കാനായാലും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാനായാലും കഴിയുന്ന ഒരു കാലം കൂടിയായിരിക്കും ഇവർക്ക് ശുക്രദശ. 2-7 ഭാവാധിപതിയായിട്ടുള്ള ശുക്രൻ്റെ കാലത്ത് പഠനം, ജോലി, വിവാഹം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ തേടിയെത്താനുള്ള സാധ്യതയുണ്ട്. ദേവി മഹാഗണപതി ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നത് വളരെ നല്ലതാണ്. ദേവി എന്ന് പറഞ്ഞാൽ അന്നപൂർണേശ്വരി, ഭുവനേശ്വരി തുടങ്ങിയിട്ടുള്ള പാർവതി തുടങ്ങിയ ദേവിമാരെയാണ് കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ രാജഗോപാലം, ത്രിപുരസുന്ദരി തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുന്നത്, അശ്വാരൂഢ പൂജയും രാജഗോപാല പൂജയൊക്കെ, ഗണപതി ഹോമം, നവഗ്രഹ പൂജ ഇങ്ങനെയൊക്കെയുള്ളത് ഗ്രഹത്തിൽ വെച്ച് നടത്തുന്നത്, ഇതൊക്കെ ഇവർക്ക് വളരെയധികം ഈ ജോലി സംബന്ധമായിട്ടുള്ള ഗുണഫലങ്ങൾ കൂടാൻ നല്ലതാണ്. 29.5 വയസ്സ് വരെ പിന്നെ സൂര്യൻ്റെ ദശാകാലമാണ്. ശിവക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം, പഞ്ചാക്ഷര ജപം നടത്തണം, നവഗ്രഹ ക്ഷേത്രത്തിൽ സൂര്യന് പുഷ്പാഞ്ജലി നടത്തണം, പഞ്ചാക്ഷര യന്ത്രം, മൃത്യുഞ്ജയ യന്ത്രം തുടങ്ങിയ യന്ത്രങ്ങൾ ധരിക്കുക, അതുപോലെ നവഗ്രഹ പൂജ, മൃത്യുഞ്ജയ ഹോമം തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ ഗ്രഹത്തിൽ വെച്ച് നടത്തുക, ഇതൊക്കൊണ്ട് ആദിത്യദശയുടെ ദുരിതങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് ഉദയസൂര്യനെ ദർശിച്ച് അവിടെ നിന്നൊരു 10 മിനിറ്റ് നമശിവായൊക്കെ ജപിക്കുന്ന ഈ സൂര്യദശയുടെ ദുരിതം കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ ജാതകത്തിൽ ചന്ദ്രൻ നല്ല സ്ഥിതിയിലാണെങ്കിൽ 39.5 വയസ്സ് വരെയുള്ള ചന്ദ്രദശ വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ നൽകും. ഈ സമയത്ത് ദുർഗാദേവിയാണ് ഭജിക്കേണ്ടത്. അതുപോലെ ഗണപതി ക്ഷേത്രത്തിലും ഭജനം നടത്തുന്നത് വളരെ നല്ലതാണ്. രാജഗോപാലം, ത്രിപുരസുന്ദരി തുടങ്ങിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിക്കുക, മുത്തു ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഭഗവതി സേവ, ഗണപതി ഹോമം, നവഗ്രഹ പൂജ തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ ഗ്രഹത്തിൽ വെച്ച് നടത്തുന്നതും തൊഴിൽ ലഭിക്കാനും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകാനും സഹായിക്കും. ഈ നക്ഷത്രാധിപനായിട്ടുള്ള കേതുവിനെ പ്രീതിപ്പെടുത്തി ഗണപതി ഭജനം നടത്തുന്നത് വളരെ നല്ലതാണ്. പക്കപ്രധാനം ഗണപതി ഹോമം നടത്തുക. രാശ്യാധിപനായിട്ടുള്ള സൂര്യനെ പ്രീതിപ്പെടുത്താനായിട്ട് ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക. ഞായറും മകവും ചേർന്ന് വരുന്ന ദിവസം പ്രത്യേകം സൂര്യപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും. ഇവർക്ക് ശിവനും ഗണപതിയും നരസിംഹവുമാണ് ഭാഗ്യദേവതകൾ. അവരെ പ്രസാദിപ്പിക്കുന്നതും ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. മകൻ നക്ഷത്രക്കാരെ ഔഷധ നിർമ്മാണം, സൈനിക സേവനം, ചികിത്സ, പോലീസ്, മന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രംഗങ്ങൾ ഇതിലൊക്കെ ഏർപ്പെടാറ് പതിവുണ്ട്. അതുപോലെ മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കുന്ന മേഖലകളാണ് രാഷ്ട്രീയം, ഭരണം, അതുപോലെ ബ്ലാക്ക് മാജിക് സംബന്ധമായ കർമ്മങ്ങൾ, ജനറ്റിക്കൽ സംബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ, എൻജിനീയറിങ്, നിയമം, നീതി, അതുപോലെ അമ്പയറിങ് ക്രിക്കറ്റിലുമൊക്കെ അമ്പയറാകുക, പുരാവസ്തു സംബന്ധമായിട്ടുള്ള ഗവേഷണങ്ങളും പ്രവൃത്തികളും, അഭിനേതാവാകുക, സംഗീതജ്ഞരാകുക, പുരാവസ്തു ഗവേഷകരാകുക, ചരിത്രകാരന്മാരാകുക, അഭിഭാഷകത്വം, അതുപോലെ ന്യായാധിപന്മാർ, ഇൻറ്റീരിയർ ഡിസൈനറുകൾ, അല്ലെങ്കിൽ ഈ ആർക്കിടെക്റ്റ്,
ഈ ഒരു സ്ഥാപനങ്ങളുടെയൊക്കെ ഈ ഡയറക്ടർ ആയിട്ടുള്ള രീതിയിലുള്ള നേതൃപദവി, പുരാതന നാഗരികതയും സംസ്കാരവും സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സുകൾ, ഇതൊക്കെ ഇവർക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അധ്യാപകൻ, ഉപദേഷ്ടാവ് എന്നീ മേഖലകളിലും ഇവരെ വളരെയധികം ശോഭിക്കും. എടുത്തു ചാടാതെ നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമേ അവരെ എല്ലാ കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. മൃദുഭാഷികളാണ്, ശാസ്ത്രസംബന്ധിയായ വിഷയങ്ങളിൽ വളരെയധികം അറിവുള്ളവരുമായിരിക്കും. വ്യത്യസ്തമായിട്ടുള്ള കലകളിൽ അവർ താല്പര്യം ജനിക്കുകയും ചെയ്യും, അതിൽ അവരെ ഏർപ്പെടുകയും ചെയ്യും. ഗുരുഭക്തരായിട്ടുള്ളവരെ സ്വയം യത്നിച്ച് ഉയർന്ന പദവിയിൽ എത്തിച്ചിരുകയും ചെയ്യും. സാന്ദർഭികമായിട്ട് പെരുമാറാനും അവസരങ്ങൾ കണ്ടെത്താനും ഇവർക്ക് കഴിയും. മകൻ നാളുകാരെ അസാധാരണമായിട്ടുള്ള ഇച്ഛാശക്തിയും പതറാത്ത മനസ്സുള്ളവരാണ്. കാര്യങ്ങൾ പിന്നെ ഒന്ന് ആലോചിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സാഹചര്യങ്ങൾ എന്തു തന്നെയായാലും അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. എതിർക്കുന്നവരോട് അവരെ നിർദാക്ഷിണ്യമായിട്ട് പെരുമാറുന്നതിന് യാതൊരു മടിയുണ്ടാവില്ല. പക്ഷേ സ്നേഹം തോന്നുന്നവർക്ക് വേണ്ടിയിട്ട് എന്ത് ത്യാഗം സഹിക്കാനും ഈ മകൻ നക്ഷത്രക്കാരൻ തയ്യാറാകുകയും ചെയ്യും. ശാന്ത സ്വഭാവം, അതുപോലെ സ്വച്ഛതയുള്ള ജീവിതം, സാമർഥ്യം എന്നീ ഗുണങ്ങൾ ഇവരുടെ ഒരു പ്രത്യേകതകളാണ്. ജോലിയിൽ പ്രതിബന്ധം സൃഷ്ടിക്കുന്നവരെ ഇവർക്ക് ഇഷ്ടമല്ല. അതിനാൽ ഇത്തരക്കാർക്ക് ശത്രുക്കളും ധാരാളമായിട്ട് ഉണ്ടാകാറുണ്ട്. പ്രയത്നശീലവും തൻ്റെ ഇടവും വേണ്ട ജോലികൾ അവരെ ഏൽപ്പിച്ചാൽ ഭംഗിയായിട്ട് അവർ നടപ്പാക്കിത്തരും. ലക്ഷ്യബോധത്തോടെയായിട്ടുള്ള ഒരു ജീവിതം ആയിരിക്കും ഈ മകൻ നക്ഷത്രക്കാരെ വളരെ ആത്മാഭിമാനികളായിട്ടുള്ളവരെ, സ്വന്തം വ്യക്തിത്വത്തെയും നേതൃത്വത്തെയും അംഗീകരിക്കാത്തവരെ പുറത്തിയാടിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. എല്ലാവിധ സുഖഭോഗങ്ങളിലും അവരെ ആകൃഷ്ടരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇവർക്ക് വേണ്ടിയിട്ട് കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടിയിട്ട് അവരെ കഠിന പ്രയത്നം നടത്തുകയും ചെയ്യും. ഏത് ജോലിയിൽ ഏർപ്പെട്ടാലും തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരുകൂടിയാണ്. പക്ഷേ ഉദ്ദേശിക്കുന്ന അത്ര വിജയം എല്ലാ പ്രവർത്തനങ്ങളിലും ഇവർക്ക് ഉണ്ടായി എന്ന് വരത്തില്ല. എന്തായാലും ഇവരുടെ ഈ ഒരു അനുകൂലമായ തൊഴിൽ മേഖലകളൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ഈ ജോലി കിട്ടാനായാലും ജോലിയിൽ തടസ്സമുള്ളവരായാലും അതുപോലെ ജോലിയിൽ ഉയർച്ച കിട്ടാത്തവരുമൊക്കെ അതാത് പറഞ്ഞിരിക്കുന്ന ആ വഴിപാടുകൾ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഫലപ്രാപ്തി കിട്ടുമെന്നുള്ളതിന് സംശയമില്ല. പലരും എൻ്റെ അടുക്കൽ ഈ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് പല വഴിപാടുകളും പറഞ്ഞു കൊടുത്തു. ജോലി കിട്ടാതിരിക്കുന്നവർക്കും അതുപോലെ ജോലി പ്രൊമോഷൻ കിട്ടാത്തവർക്കും ഒക്കെ പലതും നമ്മൾ പറഞ്ഞു കൊടുത്തൊക്കെ അവർക്കൊരു ഫലപ്രാപ്തിയായി എന്ന് പിന്നീട് അവർ വിളിച്ച് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. കാര്യം ആ ഒരു നമ്മുടെ ആ ഒരു ദോഷങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് ആ ദോഷകാലത്തിനനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിനുള്ള ഒരു ഫലം കിട്ടത്തുള്ളൂ. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോലിയിലൊക്കെ ഉയർച്ചയില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ സമയദോഷം. നമ്മൾ അനേകം ക്ഷേത്രങ്ങളൊക്കെ തൊഴുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറയും. പക്ഷേ അവിടെ നിന്നൊന്നും നമുക്ക് യാതൊരുവിധമായ പ്രയോജനവും കിട്ടുന്നില്ല എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലരും അത് പറയും, ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നും അമ്പലങ്ങളിൽ പോകുന്നുണ്ട്, എന്നിട്ട് ഒരു ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എന്നാണ് ഇങ്ങനെയെന്ന് ചിന്തിക്കാറുണ്ട്. കാര്യം അവരുടെ ആ ഒരു സമയത്തിൻ്റെ കാലത്തിൻ്റെ ആ ദേവൻ ഏതാണോ ആ ദേവനെ കൂടുതൽ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. കാര്യം നമുക്ക് പനിയാണ് അസുഖം എന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നാണ് കഴിക്കേണ്ടത്. വയറുവേദനയാണെങ്കിൽ വയറുവേദനയ്ക്കുള്ള മരുന്നാണ് കഴിക്കേണ്ടത്. എല്ലാത്തിനൂടെ പൊതുവായൊരു മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. എന്തായാലും നമ്മൾ യഥാന്യായം വേണ്ടതായിട്ടുള്ള വഴിപാടുകൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ തൊഴിലിലുള്ള തടസ്സങ്ങളും വിഷമങ്ങളും ഒക്കെ മാറും. അതുപോലെ ജീവിതത്തിൽ ഉയർച്ച കിട്ടാതെ വിഷമിക്കുന്നവർക്കും അതിൻ്റെ ഇത് മാറുമെന്നുള്ളതിന് സംശയമില്ല. എന്തായാലും അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മളൊരു ജ്യോതിഷിയെ സമീപിച്ച് വേണ്ടതായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ട് ആ പരിഹാരങ്ങൾ ചെയ്തു പോയാൽ മാത്രമേ അതിന് ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ. എന്തായാലും എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.